നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മിസ്സസ് പ്രൊഡക്ഷൻ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ 2020 അല്ലെങ്കിൽ 2020 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ, എല്ലാവരും ഞാൻ ഹാപ്പി ന്യൂ ഇയർ എന്ന് വിഷ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്ന് ജനുവരി ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ന്യൂ ഇയർ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ഞാൻ ന്യൂ ഇയർ വിഷ് ചെയ്തു, നിങ്ങൾ വിഷ് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ 2020 ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ എന്താണ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പബ്ജി, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി, ക്ലാഷ് ഓഫ് ക്ലാൻസ്, പ്ലേ ബാക്ക് ടു, അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗെയിമുകൾ നമുക്ക് എങ്ങനെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഏതൊരു തേങ്ങാ പി സി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞാൽ നല്ലൊരു സ്പെക്കില്ലാത്ത പി സി, നല്ലൊരു 3GB റാം ഇല്ലാത്ത പി സി, ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്ത പി സി, അങ്ങനെയുള്ള എല്ലാ പി സിയും നമുക്ക് ഇതെല്ലാം സ്മൂത്തായി ലാഗൊന്നുമില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ അതിനു മുമ്പ് ഞാനൊരു കുട്ടിയായതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ കുട്ടികളുടെ ആഗ്രഹമാണ്, നല്ല സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പേയ്മെൻറ്റ് തരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പക്ഷെ നമുക്ക് ഡയറക്റ്റ് ഇവിടെയോട്ട് കിടക്കാം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഗെയിം ലൂപ്പ് എന്ന സോഫ്റ്റ്വെയർ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടിയിൽ ഒരു ലിങ്ക് കൊടുക്കാം, രണ്ട് ലിങ്ക്സ് കൊടുക്കാം. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഗെയിം ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ യൂസർ എന്ന് പറഞ്ഞാൽ ആ സൈഡിലത്തെ സംഭവത്തിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ്സ് പോയി ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ പെർമിഷൻസ് ചോദിക്കും, എല്ലാം ഓക്കെ അടിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഐക്കൺ ഇവിടെ വരും. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതാ ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാം. എന്ന് വെച്ചാൽ ഈ ഐക്കൺ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ 4 ഓപ്ഷൻസ് കാണുന്നുണ്ടാവും: ലോഗിൻ, മൈ ഗെയിംസ്, ഗെയിം സെൻറ്റർ, ലൈവ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ട ഓപ്ഷൻസ് ഗെയിം സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്ന് വെച്ചപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഗെയിംസാണ്. ഇതിവിടെ പബ്ജി മൊബൈലൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് പ്ലേ ബാക്ക് ടു, കോൾ ഓഫ് ഡ്യൂട്ടി, ഒരുപാട് ഗെയിംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പബ്ജി മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ പബ്ജി മൊബൈൽ വരും. ശേഷം നമ്മൾ ഈ അടിയിൽ ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ആയി കിട്ടും. ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ മൈ ഗെയിംസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ മൈ ഗെയിംസ് എന്ന ഓപ്ഷൻ പോയി. ഇപ്പോൾ ഞാൻ ഫ്രീ ഫയർ ആണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇതാ മൈ ഗെയിംസ് പോയാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഗെയിംസൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പക്ഷേ നമ്മളിവിടെ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കാണാം. ആ പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ പ്ലേ എന്ന ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആ പ്ലേ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളിക്കാം. ചില സമയത്ത് ഈ ഗെയിം ലൂപ്പിൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മൈ ഗെയിംസ്, ഗെയിം സെൻറ്ററിൻ്റെ അവിടെയൊക്കെ ലോഡിങ്ങിൻ്റെ ഒരു സിമ്പിൾ വരും. അപ്പോൾ എന്ന് വെച്ചാൽ ലോഡ് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ ഉറപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്താൽ നമുക്ക് ലോഡായി കിട്ടും. ഇത് ഒറ്റ പ്രാവശ്യം പ്രോബ്ലം ഉണ്ടാകുമെന്ന് തോന്നുന്നു. പിന്നെ റെഡി ആയിട്ട് നമ്മൾ ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ജസ്റ്റ് ആ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സമയത്ത് ലോഡ് വരുന്നതായിരിക്കും കണ്ടോ, ലോഡിംഗ് കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഫ്രീ ഫയർ ലോഡിങ് നിങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടാവും നമ്മുടെ ഗെയിം ഫുൾ സ്ക്രീനിലല്ല ഉള്ളത്. ഫുൾ സ്ക്രീനിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഓപ്ഷൻ ഇതാ, ഈ ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ എന്നാ ഫുൾ സ്ക്രീൻ വരും. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗെയിം ഇപ്പം ഫുൾ സ്ക്രീനിലാകുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് ഫുൾ സ്ക്രീൻ ആക്കുന്ന ബട്ടൻ്റെ ഓപ്ഷൻ അവിടെ വരില്ല. അപ്പോൾ നിങ്ങൾ മുകളിൽ റിവേഴ്സ് പോലെ ഒരു 2 ആറോ മാർക്കിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ചാരിപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കല്ല സ്മൂത്തായിട്ട് കളിക്കാം. അപ്പോൾ മച്ചാന്മാരെ തന്നെ നമുക്ക് ഫ്രീ ഫയർ നല്ല അടിപൊളിയായിട്ട് കളിക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും ഇനി നമുക്ക് ഫ്രീ ഫയർ ഒരു അടിപൊളിയായിട്ടാണ് നമുക്ക് കളിക്കാൻ സാധിക്കും കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഗെയിം ലൂപ്പിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഫ്രീ ഫയർ മാത്രമല്ല പബ്ജി, ക്ലാഷ് ഓഫ് ക്ലാൻസ്, കോൾ ഓഫ് ഡ്യൂട്ടി, നിങ്ങളെ എല്ലാ ഗെയിംസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നീ ഇവിടെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പി സിയുള്ള എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. സീസൺ ബൈ.